Hi friends, it's me Mansoor. Pudhiya video ilekku ellavarkkum swagatham. Innu njan ee video ilekku ningalkku parichayappeduthunnathu HP yude 2710 enna Deskjet all-in-one printer aanu. Ee oru printer il print scan copy enna purame wireless printing um company koduthittundu. Valare vila kuranja ee oru all-in-one wireless printer inde aage weight ennu parayunnathu 3.42 kg maatram aanu. Company avakashappeduna oru masthe print capacity ennu parayunnathu ekadesham 1000 page aanu. Idinte print speed ennathu 1 minute il black anengil 7 pageum color anengil 5 pageum edukkan sadhikkum ennathanu oru paadu print edukkanda business allengil office aavashyangalukku athra suitable allengilum personal upayogathine valare ere nalloru model aanu 2710 enna ee model printerinu mugalil idathu bhagathayittanu idinte switchukal koduthirulla ettu moolayayitte adinte power switchum adinte thaayayitte lcd monitor അതിൻ്റെതായ ക്യാൻസൽ ബട്ടൺ അതിൻ്റെതായ റെസ്യൂം ബട്ടൺ അതിന് താഴെയായിട്ടുള്ളതാണ് വയർലെസ് ബട്ടൺ അതിന് തൊട്ടി താഴെയായിട്ടുള്ളത് ഇൻഫർമേഷൻ ബട്ടൺ അതിന് താഴെ കളർ ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ബട്ടൺ ഏറ്റവും അവസാനമായി ഉള്ളത് ബ്ലാക്ക് ഫോട്ടോ കോപ്പി എടുക്കുന്നുള്ള ബട്ടണും വയർലെസ് ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എച്ച് പി സ്മാർട്ട് ആപ്പ് അല്ലെങ്കിൽ ആപ്പിൾ എയർ പ്രിൻറ് എന്നീ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മൊബൈലിൽ നിന്നും വളരെ ഈസി ആയിട്ട് പ്രിൻറ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഈ ഒരു പ്രിൻറ്റർ വഴി സാധിക്കും പ്രിൻറ്റർ മൊബൈലുമായി അല്ലെങ്കിൽ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യാൻ വൈഫൈ പാസ്വേഡ് ആവശ്യമാണ് അത് എങ്ങനെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുമെന്ന് നോക്കാം ഇതിൽ കാണുന്ന ഈ ഒരു സ്വിച്ചുകളിൽ വൈഫൈ ബട്ടണും അതുപോലെ ഇൻഫർമേഷൻ ബട്ടണും ഒരേ സമയം പ്രസ് ചെയ്ത് 3 സെക്കൻഡ് പ്രസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ റിലീസ് ചെയ്താൽ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൈഫൈ പാസ്വേഡ് അടക്കം പ്രിൻ്റ് ആയിട്ട് ലഭിക്കും അത് നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ മറ്റു ഡിവൈസിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് വൈഫൈ കണക്ട് ചെയ്ത് പ്രിൻ്റ് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ സാധിക്കും ഈ കാണുന്നതാണ് ഈ പ്രിൻ്ററിൻ്റെ ഇൻപുട്ട് ട്രേ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലാങ്ക് പേപ്പറുകൾ ഇവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് ഏകദേശം 60 പേജ് വരെ നോർമൽ A4 ഷീറ്റ് ആണെങ്കിൽ 60 പേജ് വരെ ഒരേ സമയം നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും 60 ഗ്രാം മുതൽ 300 ഗ്രാം വരെയുള്ള A4, B5, A6 എൻവലപ്പ് എന്നിങ്ങനെയുള്ള പ്ലെയിൻ പേപ്പർ ഫോട്ടോ പേപ്പർ ബ്രോഷർ പേപ്പർ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത പേപ്പർ ഉപയോഗിച്ച് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഒരു ട്രേയിൽ അതിൻ്റെ ഒരു സൈസ് കമ്പനി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു വിഡ്ത്ത് സൈഡ് വിഡ്ത്ത് വൈ അറേഞ്ച് ചെയ്ത് കൊടുത്ത് പേപ്പർ ടൈറ്റാക്കി വെച്ച് കൊടുക്കാം പേപ്പർ അത് ടൈറ്റാക്കി വെച്ചില്ല എങ്കിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അത് വശങ്ങളിലേക്ക് ചെരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏത് സൈസുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു സൈഡ് വിഡ്ത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രിൻ്റ് ചെയ്യുക ഈ മോഡൽ പ്രിൻ്ററിൻ്റെ പ്രിൻ്റ് റെസൊല്യൂഷൻ എന്നത് 1200x1200 dpi ആണ് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ ഈ ഒരു ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഈ ഒരു ഡോറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രേ എന്ന് പറയുന്നത് ഇതിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ നിവർത്തി വെച്ച് കൊടുക്കണം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ ഇതിന് മുകളിലായിട്ടാണ് പ്രിൻ്റ് ചെയ്ത പേപ്പറുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ വന്നു നിൽക്കുന്നത് ഇത് നമ്മൾ നിവർത്തി വെച്ച് കൊടുക്കാതിരുന്നാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നു നിൽക്കുന്ന സമയത്ത് അത് താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട് ഈ ഒരു ട്രേ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാക്സിമം 25 ഷീറ്റ് വരെ വന്ന് നിൽക്കാനുള്ള കപ്പാസിറ്റി കമ്പനി ഇതിന് പറയുന്നുണ്ട് പിന്നെ 25 ഷീറ്റ് എന്നത് നമ്മൾ എടുക്കുന്ന പേപ്പറിൻ്റെ തിക്നെസ്സിനനുസരിച്ച് അതിൻ്റെ ആ ഒരു അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വന്നേക്കാം അതുകൊണ്ട് തന്നെ 25 ഷീറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്ന ഈ ഒരു ലിഡ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഈ ഗ്ലാസ് ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൽ ഫോട്ടോ കോപ്പി എടുക്കേണ്ടത് ഫോട്ടോ കോപ്പി എടുക്കുന്നതും സ്കാൻ ചെയ്യുന്നതും ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് ആവശ്യമുള്ള ഭാഗം പ്രിൻ്റ് നമുക്ക് ഫോട്ടോ കോപ്പി എടുക്കേണ്ട ഭാഗം താഴോട്ടാക്കി ഗ്ലാസിനേക്ക് അതിൻ്റെ പ്രിൻ്റ് ഭാഗം താഴെ ഭാഗത്തേക്കാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡോർ ക്ലോസ് ചെയ്തിട്ടാണ് സ്കാൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുന്നത് അതിൻ്റെ ഓരോ പേപ്പറിൻ്റെയും സൈസ് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ പേപ്പർ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യുക സ്കാൻ ആണെങ്കിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് സ്കാൻ ചെയ്യുക ഫോട്ടോ കോപ്പി ആണെങ്കിൽ പവർ കേബിൾ മാത്രം കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ കളർ ഫോട്ടോ കോപ്പി ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫോട്ടോ കോപ്പി എടുക്കാനും സാധിക്കും ഈ പ്രിൻ്ററിൽ ഉപയോഗിക്കുന്ന മഷി അല്ലെങ്കിൽ ഇങ്ക് കാരറേജ് ഈ ഒരു ഭാഗത്താണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ആക്സസ് ഡോർ ഓപ്പൺ ചെയ്താൽ അതിനകത്തായി നമുക്ക് ഒരു ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും അത് മൂവ് ചെയ്ത് നമ്മൾ ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ ആദ്യം ഈ പ്രിൻ്ററിലേക്ക് പവർ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ചെയ്യാം ഈ പ്രിൻ്ററിൻ്റെ ബാക്ക് വശത്തായിട്ടാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സോക്കറ്റ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോർട്ടാണ്
പ്രിൻ്ററുമായി കണക്ട് ചെയ്യാനുള്ള USB ഡാറ്റ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. സ്കാൻ അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഫോട്ടോ കോപ്പി എടുക്കാനാണെങ്കിൽ പവർ കേബിൾ മാത്രം കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു പവർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. പവർ ബട്ടൺ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്നത് അവസാനിച്ച് അത് സ്റ്റേബിളായി കാണുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്പ്ലേയിൽ 0 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത് നേരത്തെ കണ്ട കളർ ഫോട്ടോ കോപ്പി ബട്ടൺ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോട്ടോ കോപ്പി ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്താൽ ഈ ഒരു ഡിജിറ്റ് 1 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 9 തവണ വരെ നമുക്ക് പ്രസ് ചെയ്താൽ 9 പ്രിൻ്റ് വരെ ഒരേ സമയം ഫോട്ടോ കോപ്പി നമുക്ക് എടുക്കാൻ സാധിക്കും. എത്ര തവണയാണോ പ്രസ് ചെയ്തത് അത്രയും തവണ നമുക്കിതിൽ കിട്ടും. മാക്സിമം 9 കോപ്പി വരെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റർ റെഡി ടു യൂസ് ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ആക്സസ് ഡോർ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നേരത്തെ ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു കാരേജ് നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്നതായി കണ്ടില്ല. പക്ഷേ പവർ പ്രിൻ്റർ ഓൺ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കാരേജ് മൂവ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. പല ആളുകളും കാരേജ് മാറ്റി കൊടുക്കുന്ന സമയത്ത് പ്രിൻ്റർ ഓൺ ചെയ്യുന്നതിന് പകരം മാനുവലായിട്ട് ആ ഇടതുവശത്ത് നിന്നും മാനുവലായിട്ട് കാരേജ് പിടിച്ച് വലിച്ച് കാരേജ് മാറ്റുന്ന ഒരു രീതിയുണ്ട്. ഇതിൽ ഏറ്റവും ഉചിതമായ രീതി എന്ന് പറഞ്ഞത് പവർ ഓൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ മാറ്റുന്നതാണ്. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ബ്ലാക്ക് എന്ന കാരേജ് ഇട്ട് കൊടുക്കുന്നത്. ഇടതുവശത്തായിട്ടാണ് കളർ എന്നിട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ഒരു പിക്ചറും ഉപയോഗിക്കുന്ന കാരേജിൻ്റെ നമ്പറും കമ്പനി അവിടെ കൊടുത്തിട്ടുണ്ട്. 305 എന്ന കാരേജാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൽ കാരേജ് എടുക്കുന്നതിൻ്റെ മുകൾ ഭാഗത്ത് വിരൽ വെച്ചുകൊണ്ട് താഴോട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. കളറും അതുപോലെ തന്നെ മുകളിൽ വിരൽ വെച്ച് താഴോട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതിൽ 305 എന്ന കാരേജ് രണ്ട് ടൈപ്പിൽ കമ്പനി ഇറക്കുന്നത്. ഇത് രണ്ട് ടൈപ്പിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇതിൻ്റെ കാരേജ് പുതിയ കാരേജിനെ കുറിച്ച് പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രിൻ്ററിൽ രണ്ട് സൈസിലുള്ള കാരേജ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ബ്ലാക്ക് കളറിൽ കാണുന്നത് നോർമൽ സൈസാണ്, 305 ബ്ലാക്ക്, അതുപോലെ 305 കളർ. അത് താഴെ കാണുന്ന ഗ്രീൻ കളറിലുള്ളത് അതിൻ്റെ XL സൈസാണ്. 305 നോർമൽ ബ്ലാക്ക് 120 പേജും കളറിൽ 100 പേജും അപ്രോക്സിമേറ്റ് കമ്പനി പറയുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ XL സൈസായ ആ ഗ്രീൻ കളറിൽ കാണുന്ന ആ ഒരു ബോക്സിൽ ബ്ലാക്ക് 240 പേജും കളർ 200 പേജും ആണ് കമ്പനി പറയുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പ്രിൻ്റ് കപ്പാസിറ്റി എന്നത് കമ്പനി ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കതിൽ കൂടുതൽ ലഭിക്കാം. അത് പിക്ചറാണെങ്കിൽ നമുക്ക് കമ്പനി പറയുന്നതിലും കുറച്ചാണ് ലഭിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് കാരേജ് എങ്ങനെയാണ് ഇട്ടത് നമുക്ക് നോക്കാം. അതിൻ്റെ ആ ഒരു പ്രോഗ്രാമുള്ള ഭാഗം ഫ്രണ്ടിലോട്ടാക്കിയിട്ട് അതിനകത്തേട്ട് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്കിൽ വെച്ചതിനും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലാക്കും കളറും ഒരേപോലെ തന്നെയാണ്. ഇതിൽ മസ്റ്റായിട്ടും ബ്ലാക്ക് വലതുവശത്തും കളർ ഇടതുവശത്തും വെച്ചാൽ മാത്രമേ പ്രിൻറ്റർ വർക്ക് ആകുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രിൻറ്റർ ഞാൻ കാരേജ് മാറ്റിയിട്ടതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൻ്റെ ഫോട്ടോ കോപ്പി റെസൊല്യൂഷൻ എന്നത് 300x300 DPI സ്കാനിങ് റെസൊല്യൂഷൻ എന്നത് 1200x1200 DPI. ഈ പ്രിൻ്ററിനെ കുറിച്ചുള്ള ബേസിക്കായിട്ട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ട് അറിയേണ്ടവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു പ്രിൻ്ററുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.